ദുബായിൽ ജോലി ചെയ്യുന്ന ഫൈസൽ റാസി മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞു. രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ എന്തിരൻ 2-ലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു പ്രവാസിയായി നിന്നുകൊണ്ട് തന്നെ സിനിമകളിൽ സജീവമാകാനാണ് ഈ യുവാവിൻ്റെ തീരുമാനം. ദുബായിൽ ജോലി ചെയ്യുന്ന ഫൈസൽ റാസി ഇപ്പോൾ തിരക്കിലാണ്. ജോലി തിരക്കിനെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്, സിനിമയിലെ തിരക്കിനെ കുറിച്ച്. നിരവധി സിനിമകളിൽ തൻ്റെ അഭിനയ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഈ ഗുരുവായൂർ വടക്കേക്കാട് സ്വദേശി. സിദ്ദിഖ് സംവിധാനം ചെയ്ത ഫുക്രിയാണ് ഇദ്ദേഹം അഭിനയിച്ചതിൽ അടുത്തിറങ്ങാനിരിക്കുന്നത്. ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ ഏത് വേഷവും സ്വീകരിക്കൂ എന്നതാണ് ഈ യുവാവിൻ്റെ രീതി. രജനീകാന്ത് സിനിമയായ എന്തിരൻ 2-ൽ അഭിനയിച്ചു കഴിഞ്ഞു ഫൈസൽ റാസി. രജനീകാന്തിനൊപ്പം അഭിനയിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹം. മഹാനടനോടൊപ്പം ഒരേ ഫ്രെയിമിൽ നിൽക്കാനായതിൻ്റെ സന്തോഷം മറച്ചു വെക്കുന്നില്ല ഈ യുവനടൻ. കഥാപാത്രത്തിൻ്റെ പേര് അരുൺമൊഴി വർമ്മൻ IPS എന്നുള്ള ക്യാരക്ടറാണ്. ഇതിനകത്തൊരു യങ് ഇൻ്റലിജൻസ് IPS ഓഫീസറാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ തലങ്ങളിലേക്ക് എനിക്ക് ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഇതൊരു എങ്ങനെയായാലും ഒരു ഫ്രെയിമിൽ രജനി സാറെ കൂടെ ഒരു ഫ്രെയിമിൽ വരുന്നതാണെങ്കിലും ഒരു സീനാണെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. ഞാൻ സാറിനോടും അത് നേരിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടോ എൻ്റെ ഫാമിലിയോടോ ആരോടും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഈ കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുക്കാൻ കഴിയില്ല. ഞാനിതൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോഗ്രാഫറെ വിളിച്ച് ഫോട്ടോ എടുപ്പിച്ചു. ഒരു ആസ് എ ഹ്യൂമൻ ഇസ് എ ഗ്രേറ്റ് പേഴ്സൺ. എന്തിരൻ്റെ ലൊക്കേഷൻ തനിക്ക് വേറിട്ട അനുഭവമാണ് നൽകിയതെന്ന് ഫൈസൽ. അത് നമ്മൾ സാധാരണ മലയാള സിനിമയിലെ ഒരു ലൊക്കേഷൻ പോലെ സെറ്റ് പോലെ അല്ല. അവിടെ കൂടുതൽ ഹോളിവുഡിൽ നിന്നുള്ള ടെക്നീഷ്യൻസാണ്. ഈ സിനിമ 3D ചിത്രമാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഫാക്ടറി പോലെ തന്നെ ഒരു സൈഡിൽ ഒരു 10-20 ആൾക്കാർ ഈ ഇതുപോലെ വലിയ ഇഞ്ചി TVs ഒക്കെ വെച്ച് അതിന് കണ്ണടക്കെ ഇട്ട് 3D കണ്ണടക്കെ ഇട്ട് അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ ഒരു റെയിൻബോ കളറുള്ള വടിയും ഇതൊക്കെ അവരുടെ കയ്യിലെ ആക്സസറീസൊക്കെ ഉണ്ടതിൻ്റെ. അപ്പോൾ അതെന്നെ കാണാൻ തന്നെ നമുക്ക് ഒരു ഫാക്ടറി പോലെ. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡാണെങ്കിലും മൊത്തത്തിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് സിനിമ. ടു സെൻട്രൽ ജയിൽ, തോപ്പിൽ ജോപ്പൻ, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ഭാസ്കർ ദ റാസ്കൾ, ഫൈസൽ അഭിനയിച്ച സിനിമകളുടെ നിര ഇങ്ങനെ നീളുന്നു. ഇദ്ദേഹം നായകനാവുന്ന വയ്യാവേലി എന്ന സിനിമ അടുത്ത മാസം റിലീസാകും. സരിത നായർ അഭിനയിക്കുന്ന സിനിമയാണിത്. സരിത ഉള്ളതുകൊണ്ട് തന്നെ പല നായകന്മാരും അതിൽ നിന്ന് പിന്നോട്ട് പോയതാണ്. അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് മറ്റുള്ളവരുടെ. അപ്പോൾ ഞാനും എൻ്റെ ഒരു ജോലി എന്നുള്ള നിലക്കാണ് സിനിമ അല്ലെങ്കിൽ ആ ഒരു ഇത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സിൽ ആദ്യം ഒരു വിമുഖത ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മറ്റുള്ളവരും മറ്റുള്ള സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ പറയാറുണ്ടെന്ന് ഇത് നമ്മുടെ ജോലിയാണ്, ആരാണ് അഭിനയിക്കുന്നത് മറ്റുള്ള. പിന്നെ കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വിവാദ സിനിമ ആയിട്ടല്ല, എന്നാലും അതിൻ്റെ സെൻസറിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ലേറ്റായി പോയി. പ്രവാസി നിന്നുകൊണ്ട് തന്നെ സിനിമയിൽ സജീവമായി തുടരാനാണ് ഫൈസൽ റാസിയുടെ തീരുമാനം. ഒരു പ്രവാസിയായിട്ട് നിൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഇവിടുത്തെ ജീവിത രീതിയുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു പ്രവാസിയായി നിന്നുകൊണ്ട് തന്നെ സിനിമയിൽ ഇപ്പോൾ എത്തിപ്പെടുക എന്നുള്ളത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കായിരുന്നു. കാരണം പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട ആരും എൻ്റെ കുടുംബത്തിലോ എന്നെ ഏറ്റവും അടുപ്പമുള്ളവരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമക്കകത്ത് യക്ഷി എന്നുള്ള സിനിമയിൽ നായകനായിട്ട് വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്കും ഡെഡിക്കേഷനും പ്രത്യേകിച്ച് ഒരു പ്രവാസി എന്ന നിലയിൽ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്.